ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു വിദേശ പഴത്തെ ഇഷ്ടപ്പെടുന്ന ആൾ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വിദേശ പഴങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മൂന്നാം വർഷത്തിൽ മുറ്റത്ത് ഉണ്ടാവുന്ന ഇൻഡോനേഷ്യൻ ഫ്രൂട്ടായ മട്ടോവ എന്ന ഫ്രൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും റംബൂട്ടാനേക്കാളും മികച്ച രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു വിദേശ പഴം കൂടിയാണ് ഈ മട്ടോവ എന്ന ഫ്രൂട്ട്. സാധാരണയായിട്ട് മട്ടോവ ഫ്രൂട്ടുകൾ യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, റെയിൻബോ എന്നീ പല ഇനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മരത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് വരുന്ന പൂക്കുലകളിൽ നിറയെ പൂവ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പൂക്കൾ കുഴിഞ്ഞു പോയാലും ബാക്കിയുള്ളവ ഫ്രൂട്ടായിട്ട് മാറുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും വളരെ വേഗത്തിലും നല്ല രീതിയിലും ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ഇനമാണ് ഈ മട്ടോവ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് നമ്മുടെ പെരുമ്പാവൂരിനടുത്തുള്ള മഞ്ഞപ്പെട്ടിയിലുള്ള വെളിയത്ത് ഗാർഡൻസിലാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് വെളിയത്ത് ഗാർഡൻസിൽ തന്നെ നമ്മുടെ ശ്രീകുമാരനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ശ്രീകുമാരേട്ടാ, നമുക്ക് ഇത് ഇപ്പോൾ എത്ര വർഷത്തെ ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്? ഈ മരം ഒരു 10 വർഷത്തോളമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 10 വർഷത്തെ, അപ്പൊ ഇത് എത്രാമത്തെ വർഷത്തിൽ നമുക്ക് നമ്മുടെ ഇവിടെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്? മൂന്നാമത്തെ വർഷം മുതൽ കായുണ്ടാവും. അതായത് സീഡിൽ നിന്ന് മുളപ്പിച്ച തൈകളാണ് ഇതെല്ലാം. മൂന്നാമത്തെ വർഷം മുതൽ കായുണ്ടാവുന്നുണ്ട്. അപ്പൊ 7-8 വർഷത്തോളമായിട്ടുണ്ട് കായ നന്നായിട്ട് ഉണ്ടാവുന്നത്. ഇതിപ്പോ നമ്മുടെ ഇവിടെ എങ്ങനെയാ ഫ്രൂട്ട് പിടിക്കുന്നത്? നല്ല രീതിയിൽ തന്നെ, അതായത് നമ്മുടെ റംബൂട്ടാനൊക്കെ പോലെ തന്നെ ഫ്രൂട്ട് പിടിക്കുന്നുണ്ടോ നമ്മുടെ കാലാവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ? ഇത് എനിക്ക് ആദ്യത്തെ 1-2 വർഷമൊക്കെ വർഷത്തിൽ 1 പ്രാവശ്യം ഉണ്ടായുള്ളൂ ഫ്രൂട്ട് ഉണ്ടാവുന്നതല്ലേ. പിന്നീട് അത് കൂടി ഇപ്പോ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. അതെ. അപ്പൊ നമ്മുടെ റംബൂട്ടാനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർലി 1 പ്രാവശ്യം ഉണ്ടാകുന്ന സീസണിൽ ഫ്രൂട്ട് ആണെങ്കിൽ ഈ മട്ടാവോ എന്ന് പറയുന്ന ഫ്രൂട്ട് ആദ്യമൊക്കെ 2-3 വർഷത്തിൽ നമുക്ക് വളരെ, അതായത് 1 പ്രാവശ്യമാണ് ഉണ്ടാവുന്നെങ്കിലും പിന്നീട് സീസൺ ഇല്ലാതെ എല്ലായ്പ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ മട്ടോവ എന്ന് പറയുന്ന ഫ്രൂട്ട്. അപ്പൊ നമുക്ക് ഇത് ലയറിങ് അങ്ങനെ അല്ലെങ്കിൽ ആൺ പെൺ ചെടികൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് സീഡ് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകളിലും മൂന്നാമത്തെ വർഷത്തിൽ ഫ്രൂട്ട്. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം കൊടുത്തിരുന്ന പല തൈകളും കേരളത്തിൽ കായ്ക്കുന്നുണ്ട്. പല കസ്റ്റമേഴ്സും വിളിച്ച് പറയാറുണ്ട് ഞങ്ങളുടെ മട്ടോവ കായ്ച്ചു എന്ന്. അതെ, കാരണം ഇപ്പോ സീഡ് തൈ കൊടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ 6-7 വർഷമായല്ലോ. രണ്ടാമത്തെ ജനറേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം കൊടുത്ത തൈകൾ ഇപ്പൊ അതിന്നും ഇപ്പൊ വീണ്ടും അല്ലെ രണ്ടാമത്തെ ഇതും ഫ്രൂട്ട് ആവാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പൊ അത് നല്ല നന്നായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 3 വർഷത്തിൽ തന്നെ നമുക്ക് ഈ സീഡിൽ നിന്ന് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാരണം. മിക്ക തൈകളും എന്ന് വെച്ചാൽ ലയറിങ്ങിലൂടെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒക്കെ ഉണ്ടാവുന്ന തൈകളാണ് ഈ വിദേശ ഫ്രൂട്ടുകൾ. സാധാരണയായിട്ട് നമ്മുടെ നാട്ടില് 3-ാമത്തെ വർഷത്തിലൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഇതിനൊരു ഡ്രോബാക്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വലിയ മരമാണ്. അതായത് നമുക്ക് കുറച്ച് സ്ഥലമുള്ള അല്ലെ മുറ്റത്തും കാര്യങ്ങളിലൊക്കെ വെച്ച് ഒരു ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് വളർത്താൻ പറ്റും. അതെ അതെ. അല്ലാതെ നമുക്ക് ചട്ടികളിലോ അല്ലെങ്കിൽ ഡ്രമ്മുകളിലോ ഒന്നും. ഇതൊരു പർപ്പിൾ കളറിലേക്ക് മാറുന്നതാണ്. ഓക്കെ, ഈ മരം ഗ്രീൻ ആണ്. അപ്പൊ രണ്ട് മൊട്ടോ തന്നെ നമുക്ക് രണ്ട് ഇനങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ എന്റെ 3-4 ഇനങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഫ്രൂട്ട് നമുക്ക് ടേസ്റ്റിലാണ് വ്യത്യാസം? അതോ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് പഴുത്ത് കഴിഞ്ഞാലും ഗ്രീൻ കളർ തന്നെയായിരിക്കും. അതായത് ഈ മട്ടോവ എന്ന് പറഞ്ഞാൽ അത് രണ്ട് കളറിൽ, ഒരെണ്ണം ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് പർപ്പിൾ കളറിലേക്ക് മാറും, പർപ്പിൾ ആവും. മറ്റേത് ഗ്രീൻ തന്നെയായിരിക്കും. പിന്നീട് യെല്ലോ ആകുന്നതുണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് സ്കിൻ എന്ന് പറഞ്ഞു നല്ല വലിപ്പം വരുന്ന ഒരു വെറൈറ്റി, വേറെ വെറൈറ്റികളും അത് ഈ കൊല്ലം ആദ്യമായിട്ട് കാഴ്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ വെറൈറ്റിയും നമ്മുടെ വെളിയത്ത് ഗാർഡൻസിൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇനിയും വെറൈറ്റികളുണ്ട് വരാമെന്നുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ. ഓക്കെ. അപ്പൊ ദേ ഇത് നമ്മുടെ മട്ടോവ നമ്മളിതേ പറിച്ചെടുത്തേക്കണ്ടാണ് കേട്ടോ അല്ലേ.
അപ്പൊ ഇതിന്റെ നല്ല കുലകൾക്കൊക്കെ നല്ലൊരു ബെല്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതായത് ഫ്രൂട്ട് പെട്ടെന്ന് ഉണ്ടാവണമെന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലെ? അപ്പൊ ഈ ഇതിന്റെ ഇത് കണ്ടോ, സാധാരണ നമ്മുടെ ഒരു ഫ്രൂട്ടിന്റെ ഒരു കുലയുടെ ബലം ഒന്നും അല്ല കേട്ടോ, ഇതിന് നല്ല ബലമുള്ള ഫ്രൂട്ടാണ്. ഇതിന്റെ ഈ തണ്ടിനും ഒക്കെ നല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാവുന്ന, അതായത് പൂത്ത് ഉണ്ടാവുന്ന മിക്ക ഫ്രൂട്ടുകളും നമുക്ക് പറിച്ച് പാകമായിട്ട്, അതായത് കഴിക്കാൻ പാകത്തിന് തന്നെ കിട്ടുന്നതാണ്. അധികം അവനെ കൊഴിച്ചിലൊന്നും കാണുന്നില്ല. അപ്പൊ ഇത് ഇപ്പൊ ഇത് ഇത് ഏതെന്നാണ് നമ്മുടെ മട്ടോവയുടെ പർപ്പിളിലേക്ക് ആയി വരുന്ന ഒരു എന്നാണ്? അത് ഇത് കണ്ട, ഇത് ഈ ഫ്രൂട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വേണ്ട, ഇത് ആ ഫ്രൂട്ട് അതായത് പച്ചയിൽ നിന്ന് ഈ ഈ പർപ്പിൾ കളറിലേക്ക് മാറുന്ന ഒരു ഫ്രൂട്ടിന്റെ ആ മട്ടോവയുടെ ഒരു ഇനമാണ്. ഇത് കൂടാതെ നമുക്ക് പഴുത്താലും ആ ഗ്രീൻ കളറിൽ തന്നെ നിലനിൽക്കുന്ന ഈ വേറെയും ഇനങ്ങളും ഉണ്ട്. അപ്പൊ ഫ്രൂട്ടിന്റെ ആ കളറിൽ മാത്രമുള്ള വ്യത്യാസങ്ങളാണ് സാധാരണ കാണപ്പെടുന്നത് അല്ലെ? ടേസ്റ്റ് എങ്ങനെയുണ്ട് ഫ്രൂട്ട് കഴിച്ചിട്ട്? ഓക്കെ, അപ്പൊ നമുക്കൊന്ന്, ഞാനും മട്ടോവ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ, അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഇതിനെ നമ്മുടെ ഈ റംബൂട്ടാനേക്കായും കുറച്ചുകൂടെ തോടിന് അല്ലെ കട്ടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആണോ? ആ ഓക്കെ. ഇതിന്റെ മേളില് ഇങ്ങനെ ഒരു, ഇതിന്റെ ഉള്ളില് അതായത് ഇതാണ് അതിന്റെ തോട് എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഫ്ലഷ് ചെയ്യുന്ന തോട് വിട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ ഇതിന്റെ ഒപ്പം അങ്ങനെ പോണൊന്നുമില്ല കേട്ടോ. അപ്പൊ അതേ ഓക്കെ, ദേ ഇതാണ് ഫ്രൂട്ട്. അപ്പൊ ഇത് ശരിക്കും റംബൂട്ടാന്റെ പോലെ തന്നെയാണ് അല്ലെ? റംബൂട്ടാൻ പോലെ തന്നെയാണ് ഫ്രൂട്ട് ഇരിക്കുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ ഇത് വിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പൊ ഇനി നല്ലൊരു സ്മെല്ലില്ലെന്ന് വാസന. അതെ അതെ, ഒരു ഫ്രൂട്ടിനും ഒരു പ്രത്യേക ഒരു സുഗന്ധം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് മട്ടോ ഫ്രൂട്ട് കഴിച്ചു നോക്കണത്. അപ്പൊ ഇനി കഴിച്ചു നോക്കട്ടെ കേട്ടോ. ശ്രീ മാഡം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഫ്രൂട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ റംബൂട്ടാന്റെ റംബൂട്ടാനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ അല്ലെ? മധുര റംബൂട്ടാന്റെ പോലെയാണ്. പുളിയോ ചവർപ്പോ ഒന്നും അനുഭവപ്പെടുന്നില്ല. ഫ്രൂട്ട് നല്ല മധുരം തന്നെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതെ ഇതാണ് ഇതിന്റെ സീഡ്. സീഡിന് ലേശം വലിപ്പമുണ്ട്, അതായത് ഫ്ലഷ്. അപ്പൊ നമുക്ക് റംബൂട്ടാന്റെ പോലെ തന്നെ റംബൂട്ടാനിൽ പല ഇനമുള്ളതിന് ചിലതിന് നമുക്ക് ഫ്ലഷ് കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ ഇതിന് സീഡ് ഇത്രയും ഉണ്ട്, ഫ്ലഷ് എന്നാലും കഴിക്കാനായിട്ട് ഉണ്ട്. പിന്നെ ധാരാളം ഫ്രൂട്ട് ഉണ്ടാവുന്നു തന്നെ നമുക്ക് കഴിക്കുന്നതിനും കുഴപ്പമില്ല. ശ്രീമാനായിട്ട് എങ്ങനെയുണ്ട് ഫ്രൂട്ട് കഴിച്ചിട്ട്? നല്ല ഫ്രൂട്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടു റംബൂട്ടാന്റെ. അത് ഇത് പിന്നെ നമുക്ക് എല്ലാ വർഷത്തിലും രണ്ടും മൂന്ന് പ്രാവശ്യം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു മികച്ച ഇനം ഫ്രൂട്ടാണ് മട്ടോവ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതെ മട്ടോവ ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പൊ മട്ടോവയുടെ തൈകൾ വേണ്ടവരൊക്കെ ഞാൻ താഴത്തെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെളിയത്ത് ഗാർഡൻസിന്റെ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് കൊറിയറായിട്ട് ഈ ഫ്രൂട്ടിന്റെ തൈകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നു വരാം. ബൈ ബൈ.